ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു കാളനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ കാളൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചക്കറികളാണ് വേണ്ടത്. ഒന്ന് ചേനയും ഒന്ന് കായയും. ചേന ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക, കായയും കട്ട് ചെയ്യുക. കായ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തോല് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യുക. ഇനി അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിലൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ അത് മുങ്ങാൻ പാകത്തിന് വെള്ളം വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഓപ്ഷണലാണ്, കുരുമുളക് പൊടി കൂടുതലെടുത്താൽ പച്ചമുളക് എടുക്കണമെന്നില്ല. ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് അരയ്ക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മോരാണ്. ഏകദേശം ഒരു ഗ്ലാസ് മോര് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പുളിയുള്ള മോരായ കാളന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി മോരിൽ കിടന്നിട്ട് ഈ കഷ്ണങ്ങൾ നന്നായിട്ട് വേവണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് മോരൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അരപ്പ് ചേർത്ത് ചെറുതായിട്ട് ബബിള് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വറുത്തിടാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉലുവയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനിത് കാളനിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ കാളൻ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിയോ ബബാ.